പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഓർമ്മകളിലേക്ക് മറയുകയാണ് കാസർകോട്ടെ കരിയങ്കോട് പാലം അറുപത് വർഷത്തെ പഴക്കമുള്ള ഈ പാലത്തിന് പറയാൻ പഴയ തലമുറയുടെ കഥകൾ കഥകൾ ഏറെയുണ്ട് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പുതിയ പാലം വരുമ്പോൾ വിസ്മൃതിയിലാണ്ടുപോകുന്ന പഴയകാല ഓർമ്മകൾ കൂടിയാണ് ആ പാലത്തോടൊപ്പമുള്ള നിരവധി കഥകളാണ് പഴമക്കാർ അയവിറക്കുമ്പോൾ പറയാനുള്ളത് കണ്ണൂർ ഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകേണ്ടവർ പണ്ട് കടത്തുവഞ്ചികളെയും ചങ്ങാടത്തെയും ആശ്രയിച്ചിരുന്ന കാലത്താണ് ജനങ്ങളെ ബന്ധിപ്പിച്ച് കാരിങ്കോട് പാലം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഏപ്രിൽ പതിനേഴിനാണ് പാലം ഉദ്ഘാടനം ചെയ്തത് കണ്ണൂരിൽ നിന്ന് വൈകീട്ടോടെയെത്തുന്ന ബസ്സുകളിൽ നിന്ന് ഇറങ്ങുന്ന യാത്രക്കാരെ ചങ്ങാടത്തിൽ കയറ്റിയാണ് മറുകരയിൽ മറുകരയിലെത്തിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ പാലം ഇന്നാട്ടുകാർക്ക് ഒരു സ്വപ്നമായിരുന്നു കരിങ്കോട് പുഴയ്ക്ക് കുറുകെ പഴയ മൈച്ച കടവിൽ നിന്നാണ് ചങ്ങാടം കെട്ടി ആളുകളെ മറുകരയിൽ എത്തിച്ചേരുന്നത് അതുവരെ ജില്ലാ ആസ്ഥാനമായ കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മൈച്ച പഴയ കടവ് വരെ മാത്രമേ വന്നിരുന്നുള്ളൂ പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അന്ന് പൊതുമരാമത്ത് വകുപ്പ് പാലം പൂർത്തിയാക്കിയത് കാറ് പോകും അത് പീപ്പിൾസ് ബസ് ഇങ്ങനെയാണ് ആ ഇനി പുതിയ പാലം പൂർത്തിയാകാൻ മാസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം തൂണുകളുടെ മുകൾ ഭാഗത്തെ പിയർ ഗ്യാപ്പുകളുടെ പണിയാണ് നടക്കുന്നത് ഇതിനുശേഷം ഗഡ്ഡറുകൾ ഘടിപ്പിക്കുന്ന ജോലി ആരംഭിക്കും ക്രെയിൻ ഉപയോഗിച്ചുള്ള ഗഡ്ഡർ ലോഞ്ചിങ് ആഴ്ച ആരംഭിക്കും നാല്പത് ഗഡറുകളാണ് പാലത്തിന്റെ ഒരു ഭാഗത്ത് ഘടിപ്പിക്കുക ഇതിൽ മുപ്പത്തിയെട്ട് എണ്ണം പൂർത്തിയായിട്ടുണ്ട് രണ്ടെണ്ണത്തിന്റെ പണി ഈ ആഴ്ച ആരംഭിക്കും ഒൻപത് തൂണുകളാണ് പാലത്തിനായി ഒരു ഭാഗത്ത് നിർമ്മിക്കുന്നത് ഇതിന്റെ പിയർ ഗ്യാപ്പുകളുടെയും പെഡസ്റ്റൽ വരെയുള്ള പണിയും പൂർത്തിയായിട്ടുണ്ട് വെള്ളത്തിലുള്ള രണ്ടെണ്ണത്തിന്റെ പണി നടത്തുന്നതിനായി മണ്ണ് നിറയ്ക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു പഴയ പാലത്തേക്കാൾ രണ്ട് മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലം പണിയുന്നത് കിഴക്ക് ഭാഗത്തെ ആദ്യ പാലം പൂർത്തിയായി ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത ശേഷം പഴയ പാലം പൊളിച്ചു നീക്കാനാണ് തീരുമാനം പിന്നീട് സമാന്തരമായി രണ്ടാം ഘട്ട പാലം പണിയും ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു പഴയ പാലമെങ്കിൽ പുതുതലമുറയുടെ വികസന പ്രതീക്ഷയാണ് പുതിയ പാലം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്